എടി മേരിക്കുട്ടിയെ, ഈ പള്ളിത്തെ എപ്പിട്ട പോയി കിടക്കുക? എത്ര നേരമായിട്ട് ഞാൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവുന്നു. എവിടെന്ന് ആര് കേൾക്കാൻ? എടി മേരിക്കുട്ടിയെ, എന്റെ കർത്താവേ, ഇങ്ങനെ വിളിച്ചു കൂന്നതൊക്കെ ഞാൻ കേട്ടു. ഒന്ന് കൈ ഒഴിയണ്ടായോ? ഞാനേ അകത്ത് വേറെ ചില പണിത്തിരക്കിലായിരുന്നു. എന്നാത്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? എന്നെ കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച്? ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അല്ലേലോ, അങ്ങനെയാ മനുഷ്യന് എന്തേലും ഒരാവശ്യത്തിന് വിളിച്ച ഒരെണ്ണത്തിനേം കാണും. നല്ലൊരു ദിവസാ വരാൻ പോണത്. അപ്പോ കിടന്ന് ഇങ്ങനെ അപരാധം പറയാതെ എന്റെ മനുഷ്യ, ഇപ്പൊ എന്നതാ വേണ്ടതെന്ന് പറഞ്ഞാട്ടെ. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന എന്നാണെങ്കിലും ആണെങ്കിൽ ഞാൻ ചെയ്തു തരാം, പറഞ്ഞാട്ടെ. മേരിക്കുട്ടി, നീ ഈ അലങ്കാരങ്ങളെല്ലാം മതിയോ എന്നൊന്ന് നോക്കിക്കേ. ആ, ഇതൊക്കെ നെൽസൺ ചെയ്തിരുന്ന പണിയാ. അവനാണ് പഠിത്തം കഴിഞ്ഞ് ഉപരിപഠനത്തിനാണെന്നും പറഞ്ഞ് ഏഴ് കടലും കടന്ന് അങ്ങ് അമേരിക്കക്ക് പോയി. അപ്പോഴേ ഞാൻ പറഞ്ഞതാ, ഇനി എളുപ്പം എങ്ങാനും ഓടി വരാൻ പറ്റുമോ അവന്? നിങ്ങൾ എന്നാ പറഞ്ഞാലും അവസാനം അത് നെൽസന് ചെന്ന് നിൽക്കും. അവൻ നല്ലൊരു കാര്യത്തിന് നല്ലൊരു സ്ഥലത്തേക്കല്ലേ പോയേക്കണത്? നമുക്കോ പോവാനോ കാണാനോ പറ്റിയില്ല, അവനത് സാധിച്ചില്ലേ? അവൻ അയച്ച ഫോട്ടോയിലെ ഓരോരോ സ്ഥലങ്ങൾ കണ്ടില്ലേ? അത് പോട്ടെ, ഇവിടെ ഇപ്പം അലങ്കാരങ്ങൾ ഇതൊക്കെ ധാരാളം മതി. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഒതുക്കും മനുഷ്യ, നമുക്ക് പള്ളിയിൽ പോകാൻ സമയമായി. ആണ്ടടാ, നമ്മുടെ പിള്ളേരുടെ കരോളല്ലേ ഇതാ വരുന്നത്? ദേ, ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് പോകാന്നേ. ഒരു തുളരി വിടന്നു മണ്ടി പുതിയൊരു ഗാനമുയർന്നൊഴുകി ആ
വീടാനാ ദൈവം തൻ സൂനുവേ നൽകിയല്ലോ. ശാപം അകറ്റിടാനാ ദൈവം തൻ സൂനുവേ നൽകിയല്ലോ. ബേത്ലഹേമിലും ഗോശാലതന്നിൽ താൻ
Thank you.